ശ്രീ ടി ആസഫലി, കുഴൽനാടന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഈ മാസപ്പൊടി വിവാദത്തിലേക്ക് പ്രശ്നം മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്നപ്പോൾ അതിൻ്റെ മറ്റൊരു വശം ആയിട്ടാണ് ഇപ്പോൾ ഈ ജി എസ് ടി അടച്ചില്ല എന്നുള്ള വിഷയം പറയുന്നത്. ഇനി ജി എസ് ടി അടച്ചി എന്ന് വന്നാൽ ഈ മാസപ്പൊടി നിയമവൽക്കരിക്കപ്പെടുമോ? ജി എസ് ടി അടച്ചില്ലെങ്കിൽ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഈ പുറത്തു വന്നിരിക്കുന്ന കേന്ദ്ര ഇൻകം ടാക്സ് ഇൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ കൂടി പുറത്തു വന്നത് ഒരിക്കലും ഒരു ജി എസ് ടി വിവാദമേ അല്ല. ആ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്താണ്? അതിൻ്റെ കണ്ടൻ്റ് എന്താണ്? അത് കേരള മുഖ്യമന്ത്രിക്ക് ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയ പ്രഹരമാണ്. കാരണം അതിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ഒരു പരാമർശം പറഞ്ഞിരിക്കുന്നത്. അതിൽ ആ ഉത്തരവ് വായിക്കുന്ന ആർക്കും മനസ്സിലാവും, നിരവധി സ്ഥലങ്ങളിൽ അത് പറയുകയാണ് നിയമവിരുദ്ധമായി പണം കൈപ്പറ്റി മുഖ്യമന്ത്രിയുടെ മകൾ. മുഖ്യമന്ത്രി എന്ന് പറയുന്നില്ല, അങ്ങനെ പണം കൈപ്പറ്റിയത് ഒരു പ്രോമിനൻ്റ് പേഴ്സണുമായിട്ടുള്ള അവരുടെ ബന്ധമാണ്, അത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ എന്നൊക്കെയാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അവരുടെ ഒരു കണ്ടെത്തലിൽ അവർ പറയുന്നത് കേരള മുഖ്യമന്ത്രിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം സി പി എമ്മിൻ്റെ ഇതിനൊക്കെ പുറത്തു വന്നിരിക്കുന്ന വിവാദങ്ങളും അവരുടെ വിശദീകരണങ്ങളും പരിശോധിച്ചാൽ അത് ഒരിക്കലും തന്നെ അതൊരു മാസപ്പിടിയല്ല, അവർ സേവനത്തിനാണ്. ആ ഉത്തരവിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് അത് നിയമവിരുദ്ധമായി കൈപ്പറ്റിയതാണ്. കർത്താവിൻ്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന എഫിഡവിറ്റിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഒരു സേവനവും കൈപ്പറ്റാതെയാണ് 1,72,000 രൂപ വീണാ വിജയനും അവരുടെ കമ്പനിയും കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പോൾ കേരള മുഖ്യമന്ത്രിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുന്ന ഒരു വളരെ പ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ കേന്ദ്ര ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവോട് കൂടി പുറത്തു വന്നത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വീണാ വിജയൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഹെഡ്, അവർ പണം കൈപ്പറ്റിയിരിക്കുന്നു, അതൊരു പ്രോമിനൻ്റ് പേഴ്സൺ. ആരാ പ്രോമിനൻ്റ് പേഴ്സൺ? അതൊരു പബ്ലിക് സെർവൻ്റാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, ഇത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചൊരു ഒഫൻസാണ്. 13(1)(b) എക്സ്പ്ലനേഷൻ എന്താണ് പറയുന്നത്? പൊതുസേവകനോ പൊതുസേവകന് വേണ്ടി മറ്റാരെങ്കിലുമോ ഔദ്യോഗിക പദവി വഹിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് പൊതുസേവകന് തൃപ്തികരമായ വിധത്തിൽ കണക്ക് കാണിക്കുവാൻ സാധിക്കാതെ വന്നാൽ വരവിൽ കവിഞ്ഞ സാമ്പത്തിക സ്രോതസ്സോ വസ്തുക്കളോ കൈവശം വെച്ചാൽ പൊതുസേവകൻ മനഃപൂർവ്വം സ്വയം സാമ്പത്തിക തേട്ടമുണ്ടാക്കി എന്ന് കണക്കാക്കണം. അത് 4 കൊല്ലം മിനിമം ശിക്ഷ വിധിക്കുന്ന ഒരു കുറ്റമാണ്. ഇവിടെ പൊതുസേവകൻ ആരാണ്? ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ബഹുമാന്യനായ മന്ത്രി റിയാസാണ്. അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഒരു ഓഫൻസാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായി ഈ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയെ കേന്ദ്രത്തിലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. വീണാ വിജയൻ പ്രോമിനൻറ്റ് പേഴ്സണുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഈ സേവനം നടത്താതെ പണം കൈപ്പറ്റിയെന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയെയാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ആസഫലി, ദയവായി അങ്ങ് സഹകരിക്കുക.